പരിമായം. രണ്ട് ഫുള്ളെടുത്ത് തന്നെ, രണ്ട് ഫുള്ള് അഖരാബുള്ള രണ്ട് ഫുള്ളെടുത്ത് തന്നാ കാര്യം ഞാൻ റെഡി ആക്കി തരാം. അല്ല അത് പ്രശ്നമല്ല. അപ്പൊ ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ, ഞാൻ പാരി, സത്യേട്ടൻ, ഉണ്ണി, രാജി, സംഗതിയൊക്കെ ഞങ്ങൾ വെടിപ്പാക്കി തരാം. പക്ഷെ ഫുള്ളെടുത്ത് തരണം. ആ ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഭാഗ്യമുണ്ട്, ബൾബ് മാറ്റിയിട്ടാ. കഴിഞ്ഞ ആഴ്ച ഞാൻ എറിഞ്ഞു വിളിച്ച ബൾബാന്ന്. നേരത്തെ നമ്മൾ ഉസ്കൂണ്ട് എടുത്ത് വെള്ളടിക്കുന്ന സ്ഥലമില്ലേ, അതിന്റെ മുമ്പിൽ ഒരു ബൾബില്ലേ, അത് പൊളിച്ച പിറ്റേ ദിവസം മാറ്റിയിട്ടത്. അത് നമ്മുടെ നാട് നന്നാവാൻ സമ്മതിക്കും. കുറെ സാമൂഹ്യ വിരുദ്ധന്മാരുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ചെയ്ത ഉടനെ അവിടെ കൊണ്ടുവന്ന് ബൾബ് മാറ്റിയിടുക. നാട് നന്നാവൂല, ഈ നാട് നന്നാവൂല, അതല്ലേ. ആ സാധനം നീ ഇന്ന് എന്റെ വകയെന്ന് പറഞ്ഞോണ്ടല്ലടാ ഞങ്ങൾ ബീവറേജ് പോയി സാധനം മേടിക്കേണ്ടത്. ഉണ്ടെന്ന് സമാധാനമായിട്ട് വിക്കി, നമുക്ക് തന്നെ കുടിക്കാം. ഓ താഴെ ഒന്ന് കുലുങ്ങി അടങ്ങി ശരീരം അടങ്ങിയിട്ട് വാടാ, ഒന്ന് അടങ്ങണ്ട സുഖതേട്ടാ, നിങ്ങക്ക് തന്നെ കുടിക്കാം. ഇത് സാധനം ഏതെന്ന് പറഞ്ഞ മറ്റേതാ. സത്യേട്ടാ, നിങ്ങക്ക് ഇഷ്ടപ്പെട്ടതാ നിങ്ങളുടെ ഫേവററ്റ് മിക്സർ. പാക്ക് ചെയ്യണം, ഇറങ്ങണം. എന്താ അവിടെ പരിപാടി? എന്താ ശരി? അതേ, അവിടെ നമ്മളെ ഈ ജാലഹള്ളി, ജാലഹള്ളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഓഫീസ് ചെറിയ പിക്കറ്റിങ്. അപ്പൊ എന്റെ ഒരു സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി ഒന്ന് നേതൃത്വം കൊടുത്ത് ആ പിക്കറ്റിങ് ചിലപ്പോ അടിയിൽ അവസാനിക്കും, ചിലപ്പോ മാന്യമായിട്ട് അവർ ഒതുങ്ങുമെങ്കിൽ കാര്യങ്ങൾ ഇതായിട്ടുണ്ട്. അത് ശരി, നമ്മളിപ്പോ മൂന്നാലാളല്ലാണ്ട് വേറെ ആരാ? കർണാടകയിൽ നമ്മൾ ഇത്ര ആളിന്റെ ആവശ്യമൊന്നും ഇല്ല. അവിടെ ഞാൻ ഒരാൾ പോയി എന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് സോൾവ് ആയില്ലെങ്കിൽ നിങ്ങളെ വിളിക്കും, അടുത്ത വണ്ടിക്ക് കയറുക. അപ്പൊ ഗ്ലാസ് എടേ, പുള്ളി ഗ്ലാസ് എടുത്തോടെ വെറുതെ പരിപാടി നിർത്തി. കള്ള പന്ത്രം വീട്ടിലെ സി സി ടി വി ക്യാമറ വെച്ചേക്കുന്ന വൈകുന്നേരം പൊട്ടിക്ക, ഒരു ആറെണ്ണം പൊട്ടിച്ചാണ് ഈ ഊളക്കൊക്കെ നാണം വേണ്ടേ, പിന്നെ മേടിക്കു. ഇവിടെ ചോദിച്ചിരിക്കുന്നു, സർക്കാരിന്റെ സ്ഥാപനത്തിൽ പോയിട്ട് നമ്മൾ അടിക്കുമ്പോൾ ഒരു പറ്റോളും നമ്മൾ ചോദിക്കില്ല. ഒരെണ്ണം കഴിക്കട്ടെ, ഞാൻ ഒരെണ്ണം കഴിച്ചാ പിന്നെ നിങ്ങക്ക് പോയി എൻജോയ് ചെയ്യാലോ. ക്ലാസ് അവിടെ ക്യാമറ കാണണ്ടാമറണ്ട, ഞാനില്ലാതെ പോയി. അവന്റെ ക്യാമറ പിന്നെ നിങ്ങൾ അങ്ങോട്ട് വിടും, ഞാൻ അങ്ങോട്ട് വിടാം. ബാംഗ്ലൂർ പോയിട്ട് ഞാൻ വിളിക്കും, അവിടെ ചെന്ന് വിളിക്കണം. ഞാൻ വിളിക്കും, നമുക്ക് ഇവിടെ വേറെ പരിപാടികളില്ല. അല്ല സത്യേട്ടാ, അങ്ങനല്ല, ഇവിടെ നിങ്ങളെ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ആള് വേണം. അതാണ്, ഇവിടെ ഇനിയിപ്പോ നമുക്ക് അധികം പൊട്ടിക്കാനൊന്നുമില്ലല്ലോ, പൊട്ടിച്ച് കഴിഞ്ഞാൽ. നമ്മുടെ എൽ പി സ്കൂളിന്റെ ഓട് മാറ്റിയിട്ടുണ്ട്, നമ്മൾ അന്ന് പൊട്ടിച്ചത്, അത് വീണ്ടും ഇട്ടേക്കാർക്ക്. ബസ് കത്തിച്ചത് അവിടെ തന്നെ കിടക്കണം, നന്നാക്കിയിട്ടില്ല. ഇവിടെ വന്നതാണ്. അപ്പൊ ശരി, ഓക്കെ, വിളിക്കും ഞാൻ. ഓക്കെ, പൊട്ടിക്കാൻ എന്തൊക്കെ ബാക്കിയിട്ട് ലീസ്റ്റ് തന്നത്, ഞാൻ മൊത്തം പൊട്ടിച്ചോട്ടെ. പറഞ്ഞുതരാം. നല്ല ബിരിയാണിന്റെ മണമുണ്ടല്ലോ, ഒരു കല്യാണം നടപ്പണ്ട് കേറിയാലും അടിച്ചിട്ട് വരാം, അടിച്ചിട്ട് വരാം. കല്യാണത്തിന് കയറല്ലേ? ആ കല്യാണത്തിൽ ബിരിയാണി അല്ലേ. പട്ടീനെ വഴക്ക് കേട്ടാ ചെറുപ്പത്തിലെ ശിരാദ് എന്തൊരു കഷ്ടം ഉള്ളട്ടെ. അവിടെ കണ്ടട എഴുതി വെച്ചിട്ട് പരസ്യം പതിക്കരുത്, അവിടെ മൂത്രം വയ്ക്കില്ലേ? പരസ്യം പതിക്കരുതല്ലേ, മുള്ളരുന്നില്ല. Wow.
ആളുകളെ അറിയിക്കണ്ട. എന്നെ വഴി പൊളിക്കാം. എന്താ സൂതേട്ടാ കളിക്കണ? കൊണ്ടില്ല കൊണ്ടില്ല. ആറ് നടക്കുന്നത് കൊള്ളൂ. എന്താ കാണിക്കുന്നത്? കൊള്ളുണ്ട്. അതേ, നമ്മളന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കണ മാഷിന്റെ പേര് എന്താണ്? ഗോപാലകൃഷ്ണൻ. ആ ഗോപാലകൃഷ്ണൻ, ആ ചെറ്റക്കിട്ട് ഒരു പണിയുണ്ട്. ഗോപാലകൃഷ്ണൻ മാഷ് എപ്പോ പണി കൊടുക്കാൻ പറ്റും? അപ്പൊ പണി കൊടുക്കട്ടോ. ആ കൊടുക്ക പണി. ഗോപാലകൃഷ്ണൻ മാഷ് പറയാ ടീച്ചറിനാളാണ് ഗോപാലൻ മതി. ഗോപാലൻ ഗോപാൽ ഗോപാലൻ. ഇത് കിടക്കട്ടെ. പിന്നെ ഇത് മായ്ക്കുന്നവൻ തെണ്ടി. ഞാൻ വായിക്കാൻ പോല. ഇത് ഇത് മായ്ക്കുന്നവൻ തെണ്ടി. മായ്ക്കുന്നവൻ തെണ്ടി അക്ഷരം പഠിക്കാത്തോണ്ട് തെണ്ടി വലുതാക്കിയത് എന്ന അതെ. ഇങ്ങനെ പിള്ളേർക്ക് പഠിക്കാനൊരു സംവിധാനം ഇല്ലാന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നു ഗോപാലകൃഷ്ണൻ. അപ്പൊ ഞാൻ അനുവദിച്ച ഫണ്ട് കൊണ്ടാണ് ഈ കെട്ടിടം നിർവഹിച്ചത്. പാരിജാതൻ MLA എന്നാല് പട്ടു തീർന്നാണ് ആ ഉണ്ണിയുടെ ഒരു പേര് എഴുതിയത്. ഉണ്ണിമാഷ് ഓരോന്ന് അടിക്കടാ. അതായത് സംഭവം കളിക്കി അഞ്ചരേ തുപ്പിയത് മാഷ് മരിച്ചിട്ട് മണ്ണായി. പിന്നെ ഇപ്പൊ തുപ്പണ്ട കാര്യം മോശമാണ്. അത് അത് ശരിയാണ്. വേണ്ടായിരുന്നു. എന്നാലും മായ്ക്കണ്ട പോര്. മായ്ക്കണ്ട. മാഷ് 58 68 78 എത്ര അക്ഷരം എന്നെ പഠിപ്പിച്ചിന്. അരിപ്പും പിടുത്തം കിട്ടാത്ത ഒരക്ഷരം. അത് രണ്ടെണ്ണം അടിച്ചാ വന്നോളൂ. സർക്കാരിന്റെ നമുക്ക് അകത്തിനും സൗകര്യമായിട്ട് അടിക്കാ. പാലോർക്ക് ഗേറ്റ് ആണ് ഇത്. അല്ല ഇതെന്താ ജയിലോ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. സ്ട്രോങ് റൂമാണ്. ഇതാണ് സ്ട്രോങ് റൂം. സ്ട്രോങ് റൂം. ഇത് മതി. ഇതിന്റെ ഉള്ളിൽ ഇത് മതി. സത്യേട്ടാ, നമ്മളിവിടെ വരൂന്ന് അറിഞ്ഞിട്ട് ഇതൊക്കെ പൂട്ടിട്ടായിരുന്നു. ശനിയാഴ്ചല്ലേ? ആ അതാ പൂട്ടിയത്. നമുക്ക് ഇവിടെ ഇരിക്കടാ. വേണ്ടെന്ന് ഇത്ര സൗകര്യമുള്ളപ്പോ ഞാൻ പുറത്തിരുന്ന് അടിക്കണത്. ടാക്സ് കൊടുക്കണ നമ്മള് പുറത്തിരുന്ന് അടിക്കണ. ചവിട്ടി പൊളിക്ക് സൂതേട്ടത്. ഒറ്റ ഞാൻ പെട്ടെന്ന് ഒരു കാര്യമുണ്ട്. അത്യാവശ്യം സ്കൂളിൽ ഡയങ്കട തൂറാന.
ആ ഉണ്ണിയോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവ എവിടെ പോയിരിക്കുന്നത്? മേശയില് മറ്റേ സെബാസ്റ്റ്യൻ ആശന്റെ മേശയിൽ അപ്പിട്ട് വെച്ച് കൊടുക്കണ്ടവിടെ അവരൊഴുക്കത്തെ പുരാക്കാരന്ന് മാഷ് നീ ഗുണം പിടിക്കൂല. അവനിപ്പൊ കുവൈറ്റിലെ ഷോപ്പിംഗ് മാളാണ്. മാഷിക്ക് വേണമെങ്കിൽ അവൻ അവിടെ പണി കൊടുക്കും. കണക്ക് കൃത്യമായിട്ട് ചെയ്തുണ്ടെന്നാ ഞാൻ ഇതേ നിങ്ങളുടെ കൂടെ കൂതറടിക്കുന്നത്. കട്ടിക്കും അടിച്ചോടി. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക നാ. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക നാ. അതുകൊണ്ട് നമ്മൾ ആസ്വദിക്കുക. ഈ വിലാസലോല ഭൂമിയിൽ ആരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സൗഖ്യം നുകരുമ്പോൾ അനുദേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുജനും ഓരോ ദിനമുണ്ടാറടി മണ്ണിനു ജന്മി നമ്മൾ. എന്തിനും 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 എന്തിനു നാം പ്രധാ. അരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമാടുന്നു. ഈ മനോഹര ഭൂമിയിനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക നാ. ഈ വിലാസ ലോല ഭൂമിയിൽ ആരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. നീ ഏമ്പട്ട പോയി കിടക്കരുത്. എന്റെ സത്യട്ടാ, കുറച്ച് വെള്ളം എടുക്കാൻ കക്കൂസ് പോയത്. ഏ കക്കൂസ് തോളല്ല, കക്കൂസ് നമുക്ക് ടാപ്പ് തുറന്ന് നോക്കുമ്പോ ഒരു തുള്ളി വെള്ളമില്ല. വെള്ളമില്ലാത്ത ടാപ്പ് വല്ല ആവശ്യമുണ്ടോ? ചവിട്ടി പൊളിച്ചു. പിന്നെ വെള്ളമില്ലാത്ത അവിടെ ക്ലോസറ്റ് എന്തിനി? ഒരു ചെത്തലുണ്ട് അരി, ഞാൻ തന്റെ മെത്തിട്ടു തവിട്ട് കൂട്ടി. അത് ഇറങ്ങി വരുമ്പോ നമ്മളെപ്പോഴും ബെല്ലുണ്ടല്ലാടാ മണി തലക്കൊരു അടിയടിച്ച് നോക്കി വരണ്ടേ? നോക്കി പോന്ന് കണ്ടില്ല, ഞാൻ എടുത്തിട്ടൊക്കെ എന്റെ കിട്ടും. എന്ത് വൃത്തിയുടെ പണിയാണ് നീ ചെയ്തത്? നാളെ ബെല്ലടിച്ചില്ലേ പുള്ളേര് പോകൂലല്ലോ, പിന്നെ നമുക്ക് രാത്രി കൂടെ വരാൻ പറ്റുമോ? അതല്ല, അവർക്ക് കൃത്യമായിട്ടും അറിയാ. ടീച്ചർമാർക്ക് ഒന്ന് മുട്ടൊന്നും ഉണ്ട്, അതിനുമ്പോ ഇറങ്ങി പോയിക്കോളും. ഇത് മായ്ക്കുന്നവൻ തെണ്ടി. ഓ, ഏത് തെണ്ടി? അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണാവോ. ഈ കെട്ടിടത്തിന് ഫണ്ട് നൽകിയത് പാരിജാതൻ എം എൽ എ. ഏത് എം എൽ എ? പാരിജാതൻ എം എൽ എ. ഇത് ആരതിൻ്റെ ഉള്ളിൽ കയറിയേക്കണമെന്ന് പിടുത്തല്ലോ. ഏ, ആ എസ് എൻ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ട് പോണ റോഡില്ലേ, അവിടുത്തെ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫീസ് ഒന്ന് ഊരിയിട്ടാണ് 11 മണിക്ക് ഞാൻ പോരും. അത് മറ്റേ ഹരിഹരൻ ചേട്ടന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അവനൊരു ഗംഭീര കാറ് കിട്ടിയിട്ടുണ്ട് ശ്രീധരനോട്. ഇനി നമുക്ക് റോട്ടിൽ നിൽക്കാൻ പറ്റില്ല അവന്റെ ഗമ. എനിക്ക് അതുമ്മ പോയൊന്ന് കുത്തു വരച്ചിടണം ചില്ലു വെച്ചിട്ട്. ഞാൻ ഊരിക്കും. അത് ഞാൻ വരച്ചിരിക്കും. ഞാൻ ഇന്ന് ഊരും. ഞാൻ ഇന്ന് വരക്കും. എത്ര മണിക്ക്? ഒരു 11 മണിക്ക്. 11 മണിക്ക്? അപ്പൊ 11 മണിക്ക് സത്യൻ ഊരുന്നു, നീ കോറുന്നു, ഞാൻ പൊളിക്കുന്നു. കൈ കുഴഞ്ഞ് കാൽ കുഴഞ്ഞ് നീ വരുന്ന നേരം. കൈ കുഴഞ്ഞ് കാൽ കുഴഞ്ഞ് നീ വരുന്ന നേരം. സമ്മാനമായി സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂവു തരാ. പാൽക്കടലിന്നോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി വെള്ളാമ്പൽ പൂ തരാ. വെള്ളാമ്പൽ പൂ
എടാ വരേ വരേ. അല്ല വരുന്നില്ല, നിങ്ങൾ അവിടെ ഇരിക്കേ. എന്താ കട പരിപാടി? ചെറുതായി കൊടുക്കാനില്ല. നിങ്ങളിവിടെ അടുത്തുള്ളവരല്ലേ, ഇതൊരു കുട്ടികള് പഠിക്കുന്ന ഒരു വിദ്യാലയാണിത്. അതെ, അറിയില്ലേ? നമ്മള് പഠിച്ചിട്ടുള്ള സ്കൂളല്ലേ. ഇവിടെ പഠിച്ചിട്ടുണ്ടോ? അവിടെ ഞങ്ങളുടെ സ്കൂളാണ്. അതെ, നാണാ വലിയ മനുഷ്യന്മാരെ കുട്ടികള് പഠിക്കണ ഒരു സ്കൂളിൽ വന്നിട്ട് ജാതി വെള്ളടിയും പേക്കൂത്തും കാട്ടാനായിട്ട് പഠിക്കുമ്പോഴല്ലോ, പഠിത്തം കഴിഞ്ഞില്ലേ? ഇത് എപ്പോഴാരും ചെയ്യാൻ പാടില്ലല്ലോ. അതെന്താണ് മനസ്സിലാക്കാത്തത്? അല്ല, നിങ്ങളിപ്പോ ആരാ വിളിച്ചത്? നിങ്ങൾ വിളിച്ചിട്ട് വേണവരാണ്. ഞാൻ ഈ പരിസരത്തുള്ള നാട്ടുകാർ പറഞ്ഞിട്ട് ഇവിടെ ആരൊക്കെ വന്ന് ചാടി കയറി എന്തൊക്കെ ബഹളം ഉണ്ടാക്കുന്നു നാട്ടുകാരാണ് ചെയ്യാതി പണി. നിങ്ങളിവിടെ അതെ വേറെ വേണ്ടാത്തവർ തന്നെ പറഞ്ഞിട്ട് ഞാൻ ആൾക്കാരെ അവിടെ ഉണ്ട്. ഞാനിപ്പോ അത് വിളിച്ചുകൂട്ടല്ല. ഞങ്ങളെ പൈസ വേണം. ഈ വേഷൊക്കെ മാറ്റിട്ട് വേറൊരു വേഷം തന്നെയാണ്. ഇവന്റെ വീട് എനിക്കറിയാം. ഇന്ന് ഇവനെ കിടത്തി ഉറക്കരുത്. എവിടെ വീട്? അവന്റെ വീട് നമ്മുടെ റേഷൻ കടയുടെ അടുത്താണ്. റേഷൻ കടയുടെ അടുത്ത് പണിയുണ്ട്. ഇത് അടിച്ചേട്ടെ ഇവിടെ വീണ വീട്ടേ. അതെ, എസ് ജംഗ്ഷനിൽ ഒന്നും വരില്ല. ഇന്ന് ഇവിടെ ഇന്ന് കോയറ നെഞ്ചത്ത്. ഇന്ന് കോയറ വീട്ടില് വീട്ടിൽ ആദ്യമായിട്ടാ കള്ളു കുടിക്കുമ്പോ ഇരുന്ന് തിരുമിക്കോ. നിങ്ങക്ക് ഇതിന്റെ വലിയ കാര്യമുണ്ടാ? നിങ്ങളോട് ഒരു നൂറോട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടുകാര്യത്തിൽ പോയിട്ട് ഇടപെടരുതെന്ന്. ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ട് വിടണ്ട കൂട്ടിച്ചേക്കല്ലേ. നിങ്ങളുടെ അടുത്ത് ഞാൻ കാര്യമായിട്ട് പറയാണ്, ഇന്നത്തോടെ പരിപാടി നിർത്തിക്കോ. എനിക്ക് മനസമാധാനത്തോടെ റോഡ് മുക്കോട്ട് നടക്കാൻ പറ്റുള്ള എനിക്ക് പേടിയാണ്. ഇജെന്തിനാ പേടിക്കണേ? ആ സംസാരിക്കണേന്. ആ കൂരുത്തം കെട്ടകുമാര് ഇന്നെ നോക്കണ നോട്ടം കാണണം. നിങ്ങള് എന്തെന്ന ചെയ്യാ ഇന്ന ചൂടാവണ? ഈ സമൂഹത്തിന് ഈ ജാതി ഓരോ വൃത്തികേടുകൾ കാണിക്കുമ്പോ മനുഷ്യന്മാര് മിണ്ടാണ്ടിരിക്ക. അതാണ് ഞാൻ പറയണേ, നിങ്ങളല്ല അതിലൊക്കെ ഇടപെടേണ്ടത്. ഒന്നാമത്തെ ഇജൊന്ന് പേടിക്കാണ്ടിരിക്ക, അവരൊരു ചുക്കും ചെയ്യൂല. എന്താ സാധാരണ അറി രാത്രി അവന്റെ പെരക്കറിയലും മനസ്സിന്റെ ഉറക്കം കിടത്താനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം കഠിന ശിക്ഷയും തടവ് വേണം. നിങ്ങളെ പറ്റിയേ ഒരുപാട് പരാതികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് അസൂയാലുക്കള്? അതെ അതെ, അസൂയാലുക്കള് പറയണതാണ്. കേരളത്തിലെ ഒരു മാസം പൊതുമുതൽ നശിപ്പിക്കുന്നതിന്റെ കണക്കെത്രയാന്ന് അറിയാം നിങ്ങക്ക്? രാജുവേട്ടാ അത് പറഞ്ഞു കൊടുക്കി.
ഒരു മാസം പൊതുമുതൽ നശിപ്പിക്കുന്നതിന് കണക്കൊന്ന് പറഞ്ഞു കൊടുക്കി. ആ കോടിക്കണക്കിന് വരും, അത് നിങ്ങളെ പങ്കും ഉണ്ടായില്ല. ഞങ്ങള് നിസ്സാരം, കോടിക്കണക്കിനുള്ള ഞങ്ങളെ പങ്കില്ല. നിങ്ങളുടെ പങ്കുണ്ടെന്ന് മൊത്തങ്ങളെന്നല്ല പറഞ്ഞത്. അല്ല, ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വിദ്യാലയം എന്ന് പറഞ്ഞാല് പരിപാവനമായൊരു സ്ഥലമാണ്. അവിടേക്ക് അതിക്രമിച്ച് കയറിയിട്ട് സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തിരുന്ന് മദ്യപിക്കുക, ആ സ്കൂളിന്റെ ബെല്ലെടുത്ത് കിണറ്റിൽ കൊണ്ടിടുക, അവിടുത്തെ ക്ലോസറ്റ് പൊട്ടിക്കുക, അവിടുത്തെ പൈപ്പ് പൊട്ടിക്കുക, അവിടുത്തെ ചുമരില് വൃത്തികേടുകൾ എഴുതി വെക്കുക, ഇതൊക്കെ ചെയ്തിടങ്ങൾ. എന്നിട്ട് അതിന് കംപ്ലൈന്റ് പറഞ്ഞ കോയയുടെ വീടിന് നേരെ നിങ്ങൾ എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും 100,000 രൂപ നിങ്ങൾ സർക്കാരിലേക്ക് കെട്ടിവെക്കണം, അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. എവിടെ നിന്ന് എടാ തല്ലി പഠിക്കുമ്പോ ഓർക്കണായിരുന്നു? സർക്കാരിന് മുതലൊക്കെ തല്ലി പഠിക്കുമ്പോ ഓർക്കണായിരുന്നുണ്ട്. ആ 100,000 രൂപ എന്താണ് അത്? ഇത് മാത്രം ഉണ്ടാകും പൈസ. സർക്കാരിന്റെ മുതല് തല്ലി ഉടയ്ക്കുമ്പോ ഓർക്കണായിരുന്നു. സാറേ, ഞങ്ങളുടെ കയ്യിൽ ഇല്ല പൈസ. ആ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, എന്നിട്ടേ നിങ്ങള് പോവുള്ളൂ. സ്വത്തില്ലേ, സ്വത്ത് പണയപ്പെടുത്തി കൊണ്ടുപോകട്ടാ. ഞാൻ ഇറങ്ങണം, ഒരൊറ്റൊന്നും ഇറങ്ങരുത്, കണ്ണ് തുറന്നു വെച്ചോളണം, കണ്ണിന്റെ പീലി അടയ്ക്കരുത്. നിങ്ങളാണ് നോക്കേണ്ടത്, ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. ഞാൻ വരാം കേട്ടോ. മുണ്ടടി കൊണ്ടാ സാറ് വേണേ പറയുമ്പോ ഞങ്ങൾ പറഞ്ഞൂല. ആ പറഞ്ഞു സാറ്. കണ്ണ് വീശുന്നോളും. ഗോപാലകൃഷ്ണ മാഷ് പരമചെറ്റ. ബിൽഡിങ്ങിന്റെ ഫണ്ട് അനുവദിച്ച നീയാ? അടിക്ക്, എന്താ നിക്കണേ? അടിച്ചോളാണ്, ഓരോരുത്തരും അയച്ചോളാം കേട്ടോ. നോക്കിയേക്കട്ടെ, അടിച്ചുറ. ന്യായം മയം